ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പ്ലസ് വൺ പരീക്ഷ കേരള സിലബസിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഡേറ്റ് ഷീറ്റ് വന്നു. ഫോക്കസ് ഏരിയ നമുക്ക് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഡേറ്റ് ഷീറ്റ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ 6 മുതലാണ് പരീക്ഷ തുടങ്ങുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഡേറ്റ് ഷീറ്റ് സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സയൻസ് കുട്ടികൾക്ക് 6-ാം തീയതി പരീക്ഷയില്ല. 7-ാം തീയതി ട്യൂസ്ഡേ ആണ് ആദ്യത്തെ സബ്ജക്ട് എക്സാം വരുന്നത്. കെമിസ്ട്രി എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇടയ്ക്കൊന്നും ഗ്യാപ്പുകളൊന്നും ഇല്ല. ലക്കിലി നമുക്ക് ഫിസിക്സിന് മാത്രമാണ് 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഇന്ന് മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിനും ഫുൾ A+ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. 7-ാം തീയതിയാണ് കെമിസ്ട്രി എക്സാം വരുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം 9-ാം തീയതി വ്യാഴാഴ്ച ബയോളജി എക്സാം ആണ്. തൊട്ടടുത്ത ദിവസം നമുക്ക് ഇടയ്ക്ക് നിന്ന് പഠിക്കാനുള്ള സമയമില്ല. ഇപ്പോഴേ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. 9-ാം തീയതി കഴിഞ്ഞാൽ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഒന്ന് ഫോർമുലാസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമേ മാത്സിനുള്ളൂ. 10-ാം തീയതി 11-ും 12-ും നിങ്ങൾക്ക് ഫിസിക്സ് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. 13-ാം തീയതിയാണ് ഫിസിക്സ് എക്സാം വരുന്നത്. 2 ദിവസത്തെ ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. 14-ാം തീയതി ഇംഗ്ലീഷ് ഗ്യാപ്പൊന്നുമില്ല. ഇനി 15-ാം തീയതി ബുധനാഴ്ച ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് 16-ാം തീയതി ഹോം സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ എക്സാം വരുന്നത്. അപ്പോൾ ഇതാണ് സയൻസ് സ്ട്രീം പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഒരു ഡേറ്റ് ഷീറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് SERTയുടെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡേറ്റ് ഷീറ്റാണ്. ഇനി ഫോക്കസ് ഏരിയ, അതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം. കാരണം പ്ലസ് വൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിക്കും, ഗവൺമെൻറ് തന്നെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ ഫോക്കസ് ഏരിയ പ്രതീക്ഷിക്കാം. ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്ലസ് വണ്ണിൻ്റെ പൊതുപരീക്ഷയാണ്, പബ്ലിക് എക്സാമാണ്. ഈ ഒരു എക്സാമിൻ്റെ മാർക്കും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ള, നമുക്ക് ഏറ്റവും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഫോക്കസ് ഏരിയ തന്നെ നമുക്ക് ഈ അടുത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാം. എല്ലാവരും അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഫോക്കസ് ഏരിയ വന്നു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കൂ, നല്ല മിടുക്കരായിട്ടിരിക്കൂ. എക്സാം ഉണ്ട് എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഈ പറഞ്ഞ പോലെ പ്ലസ് വണ്ണിന് നല്ല മാർക്ക് മേടിച്ച് എക്സാം എഴുതിയാലല്ലേ നമുക്ക് പ്ലസ് ടുവിന് ആ കോൺഫിഡൻസോടുകൂടി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എക്സാം ഉള്ളത് കൊണ്ട് ആരും ഇനി ടെൻഷനൊന്നും അടിക്കേണ്ട. ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് ജൂൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം ഇനഫ് ആൻഡ് മോർ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് പഠിച്ച് നല്ല മിടുക്കരായിട്ട് പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ടുഡേ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.